നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ എപ്പോൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നാളെ തീരുമാനിക്കും. അതോടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെതായിരിക്കും നടപടി. 19 പുനഃപരിശോധനാ ഹർജികളാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. അതായത് 19 പുനഃപരിശോധനാ ഹർജികളാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. ഈ ഹർജികളിലായിരിക്കും നാളെ തീരുമാനമുണ്ടാകുക. അതുപോലെ തന്നെ ശബരിമലയിൽ കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് 50-നും, അതായത് 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശനത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിനെതിരെയാണ് പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത്, വിശ്വാസികളുടെ വികാരത്തെ വെല്ലുവിളിച്ച് ശബരിമലയിൽ യുവതി പ്രവേശന നീക്കവുമായി മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡിന് ഇരുട്ടടിയായിരിക്കുന്നു. ഭക്തരുടെ കാണിക്കാ ബഹിഷ്കരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിത്. വരുമാനം ലക്ഷ്യമാക്കി ബോർഡ് ഏറ്റെടുത്ത ക്ഷേത്രങ്ങളിൽ മുൻമാസങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ ഏറ്റവും വളരെ കുറവായാണ് പ്രകടമാകുന്നത്. ഇപ്പോൾ ശബരിമലയിലെ പ്രശ്നങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കാതെ ആചാരങ്ങളെ ഹനിക്കാനുള്ള സർക്കാർ നീക്കത്തിനെ ബോർഡും പിന്തുണച്ചിരിക്കുന്നു. ഇതോടെ ഭക്തർ ക്ഷേത്രങ്ങളിലെ കാണിക്ക ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് ഭക്തർ ക്ഷേത്രങ്ങളിലെ കാണിക്ക ബഹിഷ്കരിക്കാൻ തുടങ്ങിയത്. അതോടുകൂടി മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതിവർഷം 1000 കോടിയിലേറെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന നടവരവ് എന്ന് പറയുന്നത്. ഇതിൽ ശബരിമലയിൽ നിന്ന് മാത്രം 200 കോടിയിലേറെ രൂപയാണ് വരുമാനമായി ബോർഡിന് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം നാളികേര ലേലത്തിൽ നിന്ന് അടക്കം ശബരിമലയിൽ നിന്ന് ബോർഡിന് ലഭിച്ചത് 255 കോടിയിലേറെ രൂപയായിരുന്നു ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാര വരവിലും ഇത്തവണ ഏറ്റവും കൂടുതൽ കുറവ് പ്രകടമായിരിക്കുന്നു. 30 കോടിയോളം രൂപയും 2 കിലോ സ്വർണവും അടക്കമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഏറ്റവും കുറവാണ് കാണിക്കുന്നത്. അതായത് മുൻമാസങ്ങളെ അപേക്ഷിച്ച് 75 ലക്ഷത്തിലധികം രൂപയുടെ കുറവാണ് ഇത്തവണ പ്രകടമായിരിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5 കോടിക്ക് മുകളിലായിരുന്നു ഭണ്ഡാര വരുമാനം ഉണ്ടായിരുന്നത്. മാത്രമല്ല കാണിക്ക വഞ്ചികളിൽ ഭക്തർ സ്വാമി ശരണം എന്ന് രേഖപ്പെടുത്തിയ കടലാസ് തുണ്ടുകൾ നിക്ഷേപിക്കുന്നു. ഇത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണ്. അതായത് പേപ്പറുകളിൽ സ്വാമി ശരണം എന്നെഴുതി കാണിക്ക വഞ്ചിയിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് മാത്രമല്ല നേരത്തെ തന്നെ പ്രതിഷേധം വ്യാപകമായ സമയത്ത് ഭക്തരോട് കാണിക്ക വഞ്ചിയിൽ കാണിക്ക സമർപ്പിക്കേണ്ട എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. അത് മാത്രമല്ല ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കാൻ അനുമതി നൽകിയതിന് പിന്നാലെ തുലാമാസ പൂജകൾക്ക് യുവതികളെ സന്നിധാനത്ത് എത്തിക്കാൻ സഹായം നൽകിയ സർക്കാർ നിലപാടിനെതിരെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ശയന പ്രദക്ഷിണം നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, എരുമേലിയിലാണ് പ്രതിഷേധ പ്രദക്ഷിണം നടക്കുന്നത്. എരുമേലി വാവരു പള്ളിക്ക് സമീപത്ത് നിന്ന് എരുമേലി ശാസ്താ ക്ഷേത്രത്തിലേക്കാണ് ശയന പ്രദക്ഷിണം ഇപ്പോൾ നടക്കുന്നത്. കർമ്മസമിതിയുടേതാണ് പ്രതിഷേധം. തുലാമാസ പൂജകൾക്ക് ശേഷം ശബരിമല നട ഇന്ന് അടയ്ക്കാനിരിക്കെ ദർശനത്തിനായി മറ്റൊരു യുവതി കൂടി എത്തിയിരിക്കുന്നു. കറുകച്ചാൽ സ്വദേശി ബിന്ദുവാണ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എരുമേലി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. ഇവരോട് ഇരുമുടിക്കെട്ടില്ലാത്തതിനാൽ സംരക്ഷണം നൽകാനാകില്ല എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. അതേസമയം ബിന്ദുവിനെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വളരെ ശക്തമായ പോലീസ് സന്നാഹമാണ് സന്നിധാനത്തും പമ്പയിലും ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. നിലയ്ക്കൽ ഉൾപ്പെടെ 4 ഇടത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ, കഴിഞ്ഞ ദിവസങ്ങൾ തുടർന്ന് വരുന്ന നിരോധനാജ്ഞ ഇന്നും തുടരുക തന്നെയാണ്. തുലാമാസ പൂജയുടെ അവസാന നാളായ ഇന്ന് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.